പണ്ടൊക്കെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നൽകിയിരുന്നുവെങ്കിലും സീരിയലിനുള്ള അവാർഡുകൾ നൽകിയിരുന്നില്ല. 2005 മുതലാണ് ഏഷ്യനെറ്റ് ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചത്. പിന്നീട് നിരവധി പരമ്പരകൾക്കാണ് ടെലിവിഷൻ അവാർഡ് ലഭിക്കുകയും ചെയ്തത്. 2005 മുതൽ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഏതൊക്കെ പരമ്പരകൾക്കാണ് മികച്ച സീരിയലിനുള്ള അവാർഡ് ലഭിച്ചത് എന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നടി പ്രവീണ നായികയായിട്ടും നടൻ അനൂപ് കൃഷ്ണ നായകനായിട്ടും എത്തിയ 2005 സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു സ്വപ്നം. 2005 ഈ പരമ്പരയാണ് മികച്ച സീരിയലിനുള്ള അവാർഡ് നേടിയെടുത്തത്. നടി ശ്രീവിദ്യയും നടൻ പ്രേം പ്രകാശും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അവിചാരിതം എന്ന പരമ്പരയ്ക്കാണ് 2006 മികച്ച പരമ്പരയ്ക്കുള്ള അവാർഡ് നേടിയെടുക്കാൻ സാധിച്ചത്. കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് ഉൾപ്പെടെ മറ്റ് 5 അവാർഡുകൾ നേടിയെടുത്ത അവിചാരിതം എന്ന പരമ്പരയുടെ സംവിധായകൻ കെ രാജീവായിരുന്നു. പിന്നീട് ഏഷ്യനെറ്റ് ടെലിവിഷൻ അവാർഡ് നൽകിയത് 2008 2008 സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു എന്റെ മാനസപുത്രിക്ക്. ഈ പരമ്പരയ്ക്കായിരുന്നു 2008 മികച്ച പരമ്പരയ്ക്കുള്ള അവാർഡ് നേടിയെടുക്കാൻ സാധിച്ചത്. ശ്രീകല, അർച്ചന, സുശീലൻ എന്നിവരായിരുന്നു ഈ പരമ്പരയിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് ഏഷ്യനെറ്റ് മികച്ച പരമ്പരയ്ക്കുള്ള ടെലിവിഷൻ അവാർഡ് നൽകിയത് 2011. സുചിത്ര, ശരത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഹരിചന്ദനം എന്ന പരമ്പരയ്ക്കായിരുന്നു 2011 മികച്ച ടെലിവിഷൻ അവാർഡ് ലഭിച്ചത്. 2012 മികച്ച ടെലിവിഷൻ അവാർഡ് നേടിയെടുത്തത് കുങ്കുമപ്പൂവായിരുന്നു. ആശ, ശരത്, കലാരഞ്ജിനി, സാജൻ, സൂര്യ തുടങ്ങിയ നിരവധി സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും അഭിനയിച്ച സീരിയലായിരുന്നു കുങ്കുമപ്പൂവ്. 2013 മികച്ച പരമ്പരയ്ക്കുള്ള അവാർഡ് ഏഷ്യനെറ്റ് നൽകിയത് സ്ത്രീധനം എന്ന പരമ്പരയ്ക്കായിരുന്നു. ഈ പരമ്പരയ്ക്ക് ഇന്നും ആരാധകർ ഏറെയാണ്. ചിത്ര, സോനു, സതീഷ് എന്നിങ്ങനെ നിരവധി താരങ്ങൾ അഭിനയിച്ച ഒരു സീരിയൽ കൂടെയായിരുന്നു സ്ത്രീധനം എന്നുള്ള പരമ്പര. 2013 സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പര കൂടിയായിരുന്നു ഇത്. 2014 ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു IPS ദീപ്തിയുടെ കഥ പറയുന്ന പരസ്പരം എന്ന പരമ്പര. 10 ടെലിവിഷൻ അവാർഡാണ് ഈ പരമ്പരയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. പ്രമുഖ മിനി സ്ക്രീൻ നടൻ വിവേക് ഗോപനായിരുന്നു ഈ പരമ്പരയിലെ സൂരജ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. ഈ പരമ്പരയിൽ IPS ദീപ്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഗായത്രി അരുണായിരുന്നു. ഈ പരമ്പരയിൽ പ്രധാന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രേഖ രതീഷ് ആയിരുന്നു. 2015 സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കറുത്തമുത്ത്. അന്നത്തെ ടെലിവിഷൻ അവാർഡ് നേടിയത് കറുത്തമുത്ത് എന്ന പരമ്പരയായിരുന്നു. പ്രേമി, വിശ്വനാഥ്, കിഷോർ, സത്യ എന്നിവരായിരുന്നു ഈ പരമ്പരയിലെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇന്നും ഈ പരമ്പര സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 2016 മികച്ച ടെലിവിഷൻ അവാർഡ് നേടിയെടുത്തത് രണ്ടാമതായി വീണ്ടും പരസ്പരം എന്ന പരമ്പര തന്നെയായിരുന്നു. 2017 ടെലിവിഷൻ അവാർഡ് നേടിയെടുത്തത് ചിപ്പി, രഞ്ജിത്തും സുചിത്രയും നായികയായെത്തിയ വാനമ്പാടി എന്ന പരമ്പരയ്ക്കായിരുന്നു. 2018 മികച്ച പരമ്പരയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കസ്തൂരിമാനായിരുന്നു. റെബേക്കയായിരുന്നു ഈ പരമ്പരയിലെ പ്രധാന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. രണ്ടാമതായി വീണ്ടും 2019 ടെലിവിഷൻ അവാർഡ് നേടിയെടുത്തത് വാനമ്പാടി എന്ന പരമ്പരയായിരുന്നു. 2022 മികച്ച പരമ്പരയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചിപ്പി, രഞ്ജിത്ത് തന്നെ നായികയായെത്തിയ സാന്ത്വനം എന്ന പരമ്പരയായിരുന്നു. ഏഷ്യനെറ്റിലെ 2024 ടെലിവിഷൻ അവാർഡിൽ മികച്ച പരമ്പരയ്ക്കുള്ള അവാർഡ് നേടിയത് ചെമ്പനീർ പൂവായിരുന്നു. ഇതിൽ ഏത് പരമ്പരയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.